ഇന്ത്യൻ സായുധ സേനകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനമാണല്ലേ. എല്ലാ രീതിയിലും രാജ്യത്തെ ഓരോ പൗരന്മാരും സമാധാനത്തോടെ ഉണ്ടുറങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തികളും അർപ്പണവും എല്ലാം അതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ സായുധ സേനകളിൽ ഉദ്യോഗസ്ഥരുടെ കുറവ് രേഖപ്പെടുത്തുകയാണ് എന്നതാണ്. അതിൽ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥരുടെ ഗണ്യമായ കുറവ് കാണിക്കുന്നുണ്ടത്രേ. അതേ ഇന്ത്യൻ സായുധ സേനയിൽ മതിയായ ഉദ്യോഗസ്ഥരുടെ അഭാവമുള്ളതായി റിപ്പോർട്ടുകൾ. മുതിർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലാണ് കുറവ് നേരിടുന്നത്. 11,266 ഉദ്യോഗസ്ഥരുടെ കുറവാണുള്ളതെന്ന് പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി. 2022 9,797 ഉദ്യോഗസ്ഥരുടെ കുറവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സേനകളിലും വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല എന്ന് പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് പറഞ്ഞു. പ്രധാനമായും മേജർ, ക്യാപ്റ്റൻ തലത്തിലുള്ള റാങ്കുകളിലും മറ്റ് പ്രധാന റോളുകളിലുമാണ് മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തത്. എന്താണ് ഇതിന് കാരണമെന്നാണ് ഇവിടെ പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. നോക്കാം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചപ്പോഴാണ് ഇന്ത്യൻ സായുധ സേനയിലെ മനുഷ്യശേഷിയെക്കുറിച്ച് ചോദ്യമുയർന്നത്. 6,800 ഒഴിവുകളുള്ള കരസേനയിൽ മേജർ, ക്യാപ്റ്റൻ തലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടെന്ന് പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ട് പ്രതികരിച്ചു. ഇന്ത്യൻ ആർമിയിൽ മേജർ റാങ്കിൽ 2,094 ഉദ്യോഗസ്ഥരുടെയും ക്യാപ്റ്റൻ റാങ്കിൽ 4,734 ഉദ്യോഗസ്ഥരുടെയും കുറവാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാവികസേനയിലോ ലെഫ്റ്റനന്റ് കമാൻഡർ റോളിൽ 2,617 ഒഴിവുകളും എയർഫോഴ്സിൽ സ്ക്വാഡ്രൺ ലീഡർ റാങ്കിൽ 881 ഒഴിവുകളും ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് റാങ്കിൽ 940 ഒഴിവുകളുമാണ് ഉള്ളത്. എന്നാൽ മേജർ, ക്യാപ്റ്റൻ തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ മാത്രമല്ല, സൈന്യത്തിൽ മെഡിക്കൽ സ്റ്റാഫിന്റെ കുറവുണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി. കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും 630 ഡോക്ടർമാരുടെയും 73 ദന്ത ഡോക്ടർമാരുടെയും 701 നഴ്സുമാരുടെയും കുറവുണ്ടെന്ന് കണക്കുകൾ പറയുന്നു. 3 സേനകളിലെയും ഡോക്ടർ പേഷ്യൻ്റ് അനുപാതം 1:0.64 എന്ന നിലയിലാണിപ്പോഴുള്ളത്. അതായത് 1,563 രോഗികൾക്ക് 1 ഡോക്ടർ. നേഴ്സ് പേഷ്യൻ്റ് അനുപാതം 1:0.42. അതായത് 2,381 രോഗികൾക്ക് 1 നേഴ്സാണുള്ളത്. ഇതാദ്യമായല്ല ഇന്ത്യൻ സായുധ സേനയിൽ മതിയായ അംഗങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്നത്. 3 സേനകളിലുമായി ഏകദേശം 1.55 ലക്ഷം പേരുടെ കുറവുണ്ടെന്ന് മാർച്ചിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം? കോവിഡ് മഹാമാരിയാണ് ഇത്രയും ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടാകാൻ കാരണമെന്നാണ് പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നത്. മഹാമാരിയെ തുടർന്ന് രാജ്യത്ത് വിവിധ സേനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റാലികൾ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. 2020-21 കാലയളവിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത 97 റിക്രൂട്ട്മെന്റ് റാലികളിൽ 47 മാത്രമാണ് നടന്നതെന്ന് മന്ത്രി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. 2021-22 വർഷത്തിൽ രാജ്യത്തിലുടനീളം 87 റിക്രൂട്ട്മെന്റ് റാലികൾ ഷെഡ്യൂൾ ചെയ്തിരുന്നു. എന്നാൽ അതിൽ 4 മാത്രമാണ് നടത്താനായത്. കോവിഡ് രാജ്യത്തെ സൈനിക പരിശീലന ക്യാമ്പുകളെ പ്രവർത്തനങ്ങളെയും സാരമായും ബാധിച്ചിരുന്നു. എന്നാൽ കോർപ്പറേറ്റ് ജോലികളേക്കാൾ കുറഞ്ഞ വേതനം ലഭിക്കുന്നതിനാലാണ് സേനയിലേക്ക് ആളുകൾ വരാൻ മടിക്കുന്നതെന്നാണ് പ്രതിരോധ മേഖലയിൽ അറിവുള്ള മറ്റ് വിദഗ്ധർ വാദിക്കുന്നത്. പലപ്പോഴും സേനാ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന വേതനം മറ്റ് കോർപ്പറേറ്റ് ജോലികളേക്കാൾ കുറവാണെന്നും ഇവർ പറയുന്നു. സേനയിൽ മതിയായ ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഷോർട്ട് സർവീസ് എൻട്രി കൂടുതൽ ആകർഷകമാക്കാനും കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ആലോചിക്കുന്നതായും പ്രതിരോധ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. എങ്കിലും ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം സർക്കാർ എന്തായാലും ഇതുവരെ നൽകിയിട്ടില്ല. വിവിധ ആസ്ഥാനങ്ങളിലെ സ്റ്റാഫ് ഓഫീസർമാരുടെ നിയമനം കുറയ്ക്കാൻ സൈന്യം ആലോചിക്കുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഉദ്യോഗസ്ഥരുടെ റാങ്കുകൾ ഉയരുമ്പോൾ അവർ മുൻപ് ചെയ്തിരുന്ന റോളുകളിലേക്ക് ആളുകളെ നിയമിക്കുന്ന രീതിയിലാണ് സ്റ്റാഫ് നിയമനങ്ങൾ നടക്കേണ്ടത്. എന്നാൽ തങ്ങൾക്ക് ഇതേക്കുറിച്ച് ഇതുവരെ നിർദ്ദേശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഒഴിവുള്ള തസ്തികകളിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരെ പുനർനിയമിക്കുന്നതിനെക്കുറിച്ച് സൈന്യം ആലോചിക്കുന്നതായും ഇന്ത്യൻ എക്സ്പ്രസ് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും 2 മുതൽ 4 വർഷം വരെ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നതിനെയാണ് ഈ പുനർനിയമനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രിഗേഡിയർ കേണൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥരെയാണ് സാധാരണയായി ഇങ്ങനെ പുനർനിയമിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഒരു ചോദ്യം, ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടോ? സൈന്യത്തിൻ്റെ നിലവിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ മനുഷ്യശേഷി ഇപ്പോൾ ഉണ്ടെന്നും അത് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടെന്നും എന്തായാലും മന്ത്രി അജയ് ഭട്ട് അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മുതിർന്ന റാങ്കുകളിൽ മതിയായ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് എന്തായാലും ആശങ്കാജനകമാണ്. കാരണം മേജർമാരും ക്യാപ്റ്റന്മാരും പോലുള്ള ഈ ഉദ്യോഗസ്ഥരാണ് സൈനികരെ
യുദ്ധത്തിനും യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നേരിടാനും സജ്ജമാക്കുന്നത്. അതിർത്തിയിൽ ഇന്ത്യ നിരവധി ഭീഷണികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഈ കുറവ് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. 2020 May മുതൽ കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി ഇന്ത്യൻ സൈന്യം ഏറ്റുമുട്ടലുകൾ നടത്തിവരികയാണ്. ഇവിടുത്തെ സംഘർഷ സാഹചര്യത്തിന് ഇതുവരെ അയവും വന്നിട്ടില്ല. കശ്മീരിലെ നിയന്ത്രണ രേഖയിലും സമീപത്തുള്ള സിയാച്ചിനിലും പാകിസ്ഥാനുമായും സംഘർഷം നിലനിൽക്കുന്നുണ്ട്. സൈനിക വിദഗ്ധർ ഇതിനെ സമാധാനമില്ലാത്തതും എന്നാൽ യുദ്ധമില്ലാത്തതുമായ സാഹചര്യം, ദാറ്റ് ഇസ് നമ്മൾ പറയാറില്ലേ നോ പീസ് നോ വാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ സൈന്യം നിരവധി ആഭ്യന്തര ഭീഷണികളും നേരിടുന്നുണ്ട്. അതിനാൽ സേനയിലെ ഒഴിവുകൾ ഉടൻ നികത്തേണ്ടത് ഏറെ അത്യാവശ്യമാണ് എന്നതും കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ശ്രേയ. ഇതുപോലുള്ള വാർത്തകൾക്കായി കേരളകൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക.